ഹായ് മക്കളെ, അപ്പം എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ കെമിസ്ട്രി ഷോർട്ട് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററായ റെഡോക്സ് റിയാക്ഷൻസിലെ 1-2 കാര്യങ്ങളാണ്. തുടങ്ങാം നമുക്ക്. സെറ്റിൽ എല്ലാവരും? ഓക്കെ, ഇതാ വരുന്ന നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, മാസ് സംരക്ഷണ നിയമം. രണ്ടാമത്തെ, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ, രാസസമീകരണം. ഈ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായി വരുന്നത് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. നോക്കിയാൽ ഇതിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. മീഥെയ്ൻ അതേപോലെ തന്നെ ഓക്സിജൻ, ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ തന്നിരിക്കുന്നത്, കണ്ടോ. ഓക്കെ, അതിൻ്റെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡും വാട്ടറും. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ ആരൊക്കെയുണ്ട്? മീഥെയ്ൻ ഉണ്ട്, അതേപോലെ ഓക്സിജൻ ഉണ്ട്. പ്രോഡക്റ്റിന് സൈഡിലാരൊക്കെയുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്റ്റൻസിൻ്റെ മാസും അതേപോലെ പ്രോഡക്റ്റിൻ്റെ മാസും തമ്മിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഒരു വെയിം ബാലൻസ് ഉണ്ട്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അല്ലേ. നോക്കിയാൽ ഇവിടെ ഞാൻ മീഥെയ്ൻ എടുത്തിട്ടുണ്ട്, ഓക്സിജൻ എടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, അതേപോലെ വാട്ടറുണ്ട്. രണ്ട് പേരുടെയും വെയിറ്റ് എത്രയാണ്? ബാലൻസറാണ് അല്ലേ, രണ്ടും സെയിം ആണ് അല്ലേ, കണ്ടോ. അതായത് റിയാക്റ്റൻസിൻ്റെ ആകെ മാസും ഇത്രയും ഭാഗം റിയാക്റ്റൻസ്, ഈ മീഥെയ്നും ഓക്സിജനുമാണ് എന്ത്? റിയാക്റ്റൻസ്. അവയുടെ മാസും അതേപോലെ പ്രോഡക്റ്റായ കാർബൺ ഡയോക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും മാസം എന്താണ്? ഈക്വൽ ആണെന്ന് മനസ്സിലാക്കണം, രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ടാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. ഇതാ വരുന്നു, നോക്കിയാൽ ഇവിടെ ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും തമ്മിലുള്ള റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇതാണ് ബേരിയം ക്ലോറൈഡ്, ഇതാണ് സോഡിയം സൾഫേറ്റ് എടുത്തിരിക്കുന്നത്. രണ്ടും റിയാക്റ്റൻസ് ആണ്. ഈ രണ്ട് റിയാക്റ്റൻസിൻ്റെയും ആകെ മാസ് എത്രയാണ്? 92.95 ഗ്രാം ആണ്, 92.95 ഗ്രാം ആണ്. ഓക്കെ, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിച്ചു, അങ്ങനെ ഒരെണ്ണത്തിലേക്ക് ആക്കി, കണ്ടോ, പകർത്തി രണ്ടും ഒരുമിച്ചാക്കി. ഒരുമിച്ചാക്കിയപ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടിയത്? NaCl അതേപോലെ BaSO4, ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും കിട്ടി. അതിൻ്റെ മാസം എത്രയാണ്? 92.95. അതായത് റിയാക്റ്റൻസിൻ്റെ മാസും അതേപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ മാസം എന്താണ്? ഈക്വൽ ആണെന്ന് കിട്ടി. ഇതാണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നമുക്കിനി ഇത് ആരാണ് പറഞ്ഞതെന്നറിയണ്ടേ? ഇതാ വരുന്നു, അന്റോണിയോ ലവോസിയെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് പറഞ്ഞത്. അതാണ് ഇയാൾ, കണ്ടോ കണ്ടോ കണ്ടോ. ഓക്കെ, അപ്പോൾ ഈ സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് വേണം. ഇതാ വരുന്നു ഡെഫിനിഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, മാസ് സംരക്ഷണ നിയമം. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ അന്റോണിയോ ലവോസിയെ. ഇറ്റ് സ്റ്റേസ് ദാറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്. അതായത് ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ് സംരക്ഷണ നിയമം. നമുക്കിതിന് ചുരുക്കി ഒന്ന് പറയാൻ പറ്റും, എങ്ങനെയാണെന്നറിയോ? നേരത്തെ കാണിച്ച എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ റിയാക്റ്റൻസിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻസ്, ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്ട്സ്. ഇതാണെന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. പഠിക്കാനുണ്ടോ? ഉഷാറായിട്ട്. സെറ്റല്ലേ? ഇനി നമുക്ക് അടുത്തിലേക്ക് പോകാം. അടുത്തെന്തായിരിക്കും? നമ്മുടെ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ്, അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നോക്കിയാൽ നമ്മുടെ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്ന റിയാക്ഷനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഈ ബാലൻസിങ് അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യാം, ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ റിയാക്റ്റൻ്റെ സൈഡ്, ഇതാണ് റിയാക്റ്റൻ്റ് അറിയാലോ, ഈ ഭാഗം ഇതാണ് നമ്മുടെ റിയാക്റ്റൻ്റെ സൈഡ്. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് ആരാണ്? HCl ആണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോണ കാര്യം നോക്കിക്കോ. ഞാനിവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളുടെ എണ്ണം എടുക്കുമ്പോൾ നമുക്കറിയാം എത്ര എണ്ണം ഉണ്ട് ഹൈഡ്രജൻ? 2 എണ്ണം ഉണ്ട് അല്ലേ. അതായത് റിയാക്റ്റൻ്റെ സൈഡിൽ ഹൈഡ്രജൻ 2 എണ്ണം എന്ന് കിട്ടി, കാരണം H2 ആണ്, ദാറ്റ് മീൻസ് 2H ഉണ്ട്, 2 എണ്ണം. ഓക്കെ, ഇനി പ്രോഡക്റ്റിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 2HCl എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 എന്ന് പറയുന്ന ആൾ, ലെഫ്റ്റ് സൈഡിൽ എഴുതിയ 2 എന്ന് പറഞ്ഞാൽ, അയാൾ ആ 2 HCl നും ഒരേപോലെ ബാധകമാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ എത്ര H ഉണ്ടെന്ന് അർത്ഥം? H also 2, കാരണം അതുകൊണ്ട് 2 എണ്ണം ഉണ്ട് ഇവിടെ, കണ്ടിട്ട് 2 കണ്ട. ഈ 2 എന്തിന് ബാധകമാണ്? 2 ആണ്, അത് HCl നും ബാധകമാണ് ഈ 2. അതുകൊണ്ട് H എണ്ണം അത്ര കിട്ടി, നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ ഹൈഡ്രജൻ്റെ എണ്ണവും അതേപോലെ റിയാക്റ്റൻ്റെ സൈഡിലെ ഹൈഡ്രജൻ്റെ എണ്ണവും പ്രോഡക്റ്റിൻ്റെ സൈഡിലെ ഹൈഡ്രജൻ എണ്ണവും എന്താണ്? സെയിം ആണെന്ന് മനസ്സിലായി അല്ലേ. ഇനി ഞാൻ ക്ലോറിൻ്റെ നോക്കുകയാണെങ്കിൽ ഇവിടെ Cl എത്ര ഉണ്ട് നോക്കിയാൽ മക്കളെ, എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെയും Cl എത്ര വരുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ 2 is 4, H നും Cl നും ബാധകമാണ്, അതുകൊണ്ട് Cl എത്ര കിട്ടും? നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായി, റിയാക്റ്റൻ്റെ സൈഡിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, അത്രയും തന്നെ ഹൈഡ്രജൻ എവിടെയുണ്ട്? പ്രോഡക്റ്റിൻ്റെ സൈഡിലുണ്ട്. അതേപോലെ തന്നെ റിയാക്റ്റൻ്റെ സൈഡിൽ, അഭികാരങ്ങളുടെ സൈഡിൽ എത്ര ക്ലോറിൻ ഉണ്ട്, അത്രയും തന്നെ എന്തുണ്ട്? പ്രോഡക്റ്റിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ സൈഡിലുണ്ട്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക, ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സമീകൃത രാസസമവാക്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ, സെറ്റല്ലേ? ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചോ. നെക്സ്റ്റ് ഇതാ വരുന്നു. അപ്പോൾ എന്താണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? സമീകൃത രാസസമവാക്യം എന്താണെന്നുള്ള ഡെഫിനിഷൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നോ? ആൻ ഇക്വേഷൻ ഇൻ വിച്ച് ദർ ആർ ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ഓൺ ബോത്ത് റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ് ഈസ് കോൾഡ് ബാലൻസ്ഡ് ഇക്വേഷൻസ്. ഒരു സമീകൃത രാസസമവാക്യത്തിൽ അഭികാര ഭാഗത്തെ ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കും. നേരത്തെ നമ്മൾ കണ്ടില്ലേ, എച്ചിൻ്റെ എണ്ണം റിയാക്റ്റൻ്റെ സൈഡിൽ എത്രയായിരുന്നു? രണ്ടായിരുന്നു. അതുതന്നെയാണ് എവിടെയും കിട്ടിയത്? പ്രോഡക്റ്റിൻ്റെ സൈഡിൽ എച്ചിൻ്റെ എണ്ണം കിട്ടിയത്. ക്ലോറിനും അങ്ങനെ തന്നെ വന്നു. അങ്ങനെയുള്ള ഇക്വേഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പഠിച്ചു വെച്ചോട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസിനെ ബാലൻസ്ഡ് ആക്കുന്നത്. അതായത് ചില കണ്ടീഷൻസിൽ, ചില ഇക്വേഷൻസിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ റിയാക്റ്റൻ്റെ സൈഡിലുള്ള എണ്ണവും പ്രോഡക്റ്റിൻ്റെ സൈഡിലുള്ള എണ്ണവും സെയിം ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇക്വേറ്റിംഗ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഇൻ ദ മോളിക്യൂൾ ഇൻ ദ റിയാക്റ്റൻ സൈഡ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ് ഈസ് കോൾഡ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ്. അതായത് ഒരു രാസസമവാക്യത്തിലെ അഭികാരക ഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമാക്കി എഴുതുന്നതാണ് എന്ത്? രാസസമീകരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സെറ്റല്ലേ? പഠിക്കണട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം, നോക്കിക്കോ. നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് അറിയോ? ഈ പറഞ്ഞ ബാലൻസ്ഡ് അല്ലാത്ത ഇക്വേഷൻസിനെ നമുക്ക് എങ്ങനെ ബാലൻസ്ഡ് ആക്കാം എന്നുള്ളതിൻ്റെ രണ്ട് സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഡൗൺ ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്റ്റൻ സൈഡ് ആൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ്. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടില്ലേ, H2+Cl2 കേസിൽ നമ്മൾ എന്ത് ചെയ്തു? റിയാക്റ്റിൻ്റെ സൈഡിൽ ഏതൊക്കെ ആറ്റങ്ങളുണ്ടോ അതിൻ്റെ എണ്ണം എടുത്തെഴുതാം, അതേപോലെ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ഏതൊക്കെ ആറ്റങ്ങളുണ്ടോ അവയുടെ എണ്ണവും എടുത്തെഴുതണം. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. രാസപ്രവർത്തനത്തിൽ അഭികാര ഭാഗത്തെ ആറ്റങ്ങളുടെ ആറ്റങ്ങളുടെയും അതേപോലെ ഉൽപ്പന്ന ഭാഗത്തെ ആറ്റങ്ങളുടെ എണ്ണം പട്ടികപ്പെടുത്തുക, എഴുതുക എന്നർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? സ്റ്റെപ്പ് ടു, മേക്ക് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് എലമെൻറ്റ് സെയിം അറ്റ് ബോത്ത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് സൈഡ്. രണ്ട് സൈഡിലെയും എലമെൻറ്റുകളെ തുല്യമാക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മക്കളെ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. തന്നിട്ടുണ്ട്, നോക്കിയാൻ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. Mg+O2 ഗീവ്സ് MgO. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്താക്കണം? ബാലൻസ്ഡ് ആക്കണം. ഓക്കെ, സമീകൃതമാണോ എന്ന് നോക്കണം, സമീകൃതമല്ലെങ്കിൽ സമീകൃതമാക്കണം. ഇതാണ് നമ്മുടെ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഞാൻ നേരത്തെ രണ്ട് സ്റ്റെപ്പ് പറഞ്ഞു തന്നിരുന്നില്ലേ, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? എലമെൻസിന് ആദ്യം തന്നെ നമ്മളൊന്ന് ക്രമീകരിക്കണം. അപ്പോൾ എലമെൻസ് ഇവിടെ ഏതൊക്കെയാണ്? Mg ഉണ്ട്, O ഉണ്ട് എന്ന് മനസ്സിലായി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ റിയാക്റ്റൻ സൈഡ് അഭികാരങ്ങളുടെ വശത്ത് എത്രയുണ്ടെന്ന് നോക്കണം. അതേപോലെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ പ്രോഡക്റ്റ് സൈഡ് ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് എത്ര ആറ്റം ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ Mg-നെ ഞാൻ എടുക്കുകയാണ്, Mg എടുത്തു. Mg റിയാക്റ്റൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് അല്ലേ. എത്ര Mg-ൻ്റെ ഇവിടെ ഒരെണ്ണമാണ് ഉള്ളത്? 1 എഴുതിയിട്ടുണ്ട്. ഇനി Mg-നെ തന്നെ ഞാൻ പ്രോഡക്റ്റിൻ്റെ സൈഡ് നോക്കാം, എത്ര Mg വരുന്നുണ്ട്? 1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ Mg-യുടെ കേസ് നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും എത്രയാണ്? 1 വരുന്നത്. അത് സെയിം ആണ്, പ്രശ്നമില്ല. ഞാനിനി ഓക്സിജനെ നോക്കുമ്പോൾ, ശ്രദ്ധിച്ചേടാ, ഓക്സിജനെ നോക്കുമ്പോൾ ഇവിടെ O2 എന്ന് വരുന്നല്ലോ. O2 ദാറ്റ് മീൻസ് 2 OO ഉണ്ട്, 2 OO ഉണ്ട് ഇവിടെ, 2 OO ഉണ്ട്. അപ്പോൾ എത്ര ആറ്റംസ് വരും? 2 ആറ്റംസ് വരും. ഓക്സിജൻ റിയാക്റ്റിൻ്റെ സൈഡിൽ 2 എണ്ണം ഉണ്ട്. അതേസമയം ഞാൻ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ഓക്സിജൻ നോക്കുമ്പോൾ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ്റെ കേസിൽ ഇത് ബാലൻസ്ഡ് അല്ല. ഓക്സിജൻ റിയാക്റ്റിൻ്റെ സൈഡിൽ 2 ഉണ്ട്, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ റിയാക്ഷൻ എന്തല്ല? ബാലൻസ്ഡ് അല്ല, സമീകൃതമായ സമവാക്യമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ഇതിനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചോ. സോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം, ഓക്സിജൻ്റെ കേസാണ് ഈക്വൽ ആക്കേണ്ടത് അല്ലേ. ടു മേക്ക് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഓക്സിജൻ ഈക്വൽ, എന്ത് ചെയ്യണം? ഇവിടെ 2 ഉണ്ട്, ഇവിടെ എത്ര ഉള്ളൂ? 1 ഉള്ളൂ. ഈ 2 എന്ന് പറയുന്ന ആളെ നമുക്കിവിടെ 1-ൻ്റെ അവിടെ 2 ആക്കി മാറ്റണം. എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 1 × 2 എത്രയാണ്? 2 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ഈ 1-നെ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര ആൻസർ കിട്ടിയെങ്കിൽ? 2 കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ, റിയാക്റ്റിൻ്റെ സൈഡിൽ 2 ഉണ്ട്, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 3 കിട്ടി, നമുക്ക് 2 കിട്ടി. ആ 2 എങ്ങനെ കിട്ടിയത്? പ്രോഡക്റ്റിൻ്റെ സൈഡിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്രോഡക്റ്റിൻ്റെ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇക്വേഷനിലും എന്ത് ചെയ്യണം? അതേ ചേഞ്ച് വരുത്തണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഇതാണ് പ്രോഡക്റ്റിൻ്റെ സൈഡ് അല്ലേ.
ഞാൻ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ ടുവിനെ ഒരിക്കലും ഇവിടെ എഴുതരുത്. ഞാനിപ്പോൾ എഴുതിക്കണം ടു എന്ന് ഇവിടെ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ടു കൊണ്ട് എഴുതാൻ പാടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ടു കൊണ്ട് എഴുതാൻ പാടില്ല. പകരം ഈ ടു നമുക്ക് എഴുതണം, ഇവിടെ എഴുതണം. അതായത് എം ജി ഒൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ടു എഴുതി കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബാലൻസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോനെ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ആ ടു നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എഴുതി വെച്ചു. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, ടു എന്ന് പറയുന്ന ആൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എം ജിക്കും ഒക്കും അപ്ലിക്കബിൾ ആണ് അല്ലേ, എം ജിക്കും ഒക്കും ബാധകമാണ്. അപ്പോൾ ഓട കേസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഓട കേസ് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ അവിടെ ആർക്ക് മാറ്റം വന്നിട്ടുണ്ട്, എം ജിക്ക് മാറ്റം വന്നു. എം ജിയുടെ കേസിൽ ആദ്യം എം ജി എത്രയായിരുന്നു, വൺ ആയിരുന്നുണ്ടായിരുന്നു, പ്രോഡക്റ്റിൻ്റെ സൈഡിൽ വൺ ആയിരുന്നുണ്ടായിരുന്നു അല്ലേ, ഒന്നല്ലായിരുന്നേ. പക്ഷേ ഞാനിവിടെ ടു എഴുതിയപ്പോൾ ആ ടു ആർക്കും ബാധകമാണ്, ഈ എം ജിക്കും ബാധകമാണ് അല്ലേ, ഈ എം ജിക്കും ബാധകമാണ്. അതുകൊണ്ട് ഇവിടെ എത്രയുടെ വാല്യൂ മാറും, ടു ആയിട്ട് മാറും. അതായത് ഇവിടെ എന്ത് വന്നു, ടു ആയി. അപ്പോൾ എം ജി ടു ആയി പ്രോഡക്റ്റിൻ്റെ സൈഡിൽ. പക്ഷേ റിയാക്ടറിൻ്റെ സൈഡിൽ എം ജി എത്രയാണ് കിടക്കുന്നത്, വൺ ആണ് കിടക്കുന്നത് കണ്ടേ, വൺ അല്ലേ. അപ്പോൾ പ്രശ്നമായില്ലേ, ബാലൻസിങ് ആയത് ഇല്ല. എന്തുകൊണ്ട്, ഓക്സിജൻ്റെ കേസ് ഓക്കെ ആയിട്ടുണ്ട്, പക്ഷേ എം ജിയുടെ കേസിൽ പ്രശ്നം വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എം ജിയുടെ കേസിലും ഇവിടുത്തെ ടു ഉള്ള പോലെ ഇവിടെയും ടു ആക്കണം. എന്ത് ചെയ്താൽ മതി, ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റിയാക്ടറിൻ്റെ സൈഡിൽ എം ജിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര ആൻസർ കിട്ടി, ഇവിടെ ടു എന്ന് കിട്ടി. ആ ടു നമ്മൾ എന്താ ചെയ്തത്, എം ജിനെ റിയാക്ടറിൻ്റെ സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു, ഇതാണ് റിയാക്ടറിൻ്റെ സൈഡ് അല്ലേ, അവിടെ ഞാൻ എന്ത് ചെയ്തു, ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ടു ടു കൊടുത്തു ഇവിടെ. ആ ടു ഒരിക്കലും എവിടെ എഴുതാൻ പാടില്ല, എം ജിയുടെ അടിയിൽ എഴുതാൻ പാടില്ല, ലെഫ്റ്റ് സൈഡിൽ എഴുതാനേ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് തോന്നൂടാ, ടു എം ജി പ്ലസ് ഒ ടു ഗീവ്സ് ടു എം ജി ഒന്നായി. ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ, എം ജിയുടെയും ഒയുടെ എണ്ണം എന്തായിരിക്കും എന്നറിയോ, സെയിം ആയിരിക്കും. നോക്കിയാൽ എം ജിയുടെ എണ്ണം എത്രയാ, ടു ദേ ടു. ഇനി പ്രോഡക്റ്റിൻ്റെ സൈഡിൽ എം ജിയുടെ എണ്ണം ടു, ടു ഉണ്ടല്ലോ ടു. ഓക്സിജൻ്റെ എണ്ണം ഇവിടെ ടു ആണ്, ഓക്കെ ആണ്, ഇവിടെയും ടു ആണ്. അപ്പോൾ എന്തായി, എല്ലാം ബാലൻസ്ഡായി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോ. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് വായിക്കാം, ടു മേക്ക് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓ ഈക്വൽ. നമ്മൾ എന്ത് ചെയ്തു, ടു ഈസ് മൾട്ടിപ്ലൈഡ് ടു ദ പ്രോഡക്റ്റ് സൈഡ്, സോ ഇക്വേഷൻ ബിക്കംസ്. അതായത് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ ഇക്വേഷൻ തോന്നുന്നു, എം ജി പ്ലസ് ഒ ടു ഗീവ്സ് ടു എം ജി ഒ. കണ്ടോ, ടു നമ്മൾ അഡീഷണൽ ചേർത്താണ് കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്ത് ടു ആണ് ഈ ടു. ഓക്കെ, ടു എം ജി എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓട കാര്യം ഓക്കെ, പക്ഷേ ആര് പ്രശ്നമായി, എം ജിക്ക് പ്രശ്നം വരും. കാരണം എം ജിയുടെ രണ്ടെണ്ണം വരും, ഇവിടെ എം ജി ഒന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ സ്റ്റെപ്പ് എന്ന് നോക്കിക്കോ, ഇതാ കണ്ട, നൗ ടു ബാലൻസ് ദ നമ്പർ ഓഫ് എം ജി ആറ്റംസ് ടു ഈസ് മൾട്ടിപ്ലൈ ടു എം ജി അറ്റ് റിയാക്ടൻസ് സൈഡ്. കാരണം എം ജിനെ നമുക്ക് എന്ത് ചെയ്യണം, ബാലൻസ്ഡ് ആക്കണം. കാരണം എം ജി ഒരെണ്ണം കുറഞ്ഞിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട, ഇവിടെ ചെയ്തു. അപ്പോൾ ടു എം ജി ആയിട്ടുണ്ട്, പ്ലസ് ടു ഓ ടു ഗീവ്സ് എന്ത് വരും, ടു എം ജി എന്ന് പറയും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബാലൻസ്ഡ് ആണെന്നുള്ളത്. ഇതാ എം ജിയുടെ ആണ് എത്ര ഉണ്ട്, ഇവിടെ ടു ഉണ്ട്. ഇവിടെ എം ജി എത്ര ഉണ്ട്, ടു ഉണ്ട്. ഇവിടെ ഓ എത്ര ഉണ്ട്, ഓ ടു ആണ്, ടു ഉണ്ട്. ഇവിടെ ഓ എത്ര ഉണ്ട്, ഈ ടു എന്ന് പറഞ്ഞാൽ ഓക്കെ ബാധകമാണ്, അപ്പോൾ ടു വരും. അപ്പോൾ നോക്കിയാൽ കറക്റ്റ് ആയില്ലേ, ഇതാണെന്ത് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞു തന്നത്. നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യണമെങ്കിലും ഇത് പഠിക്കണമെങ്കിലും ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ മക്കളെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്, ഈ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.